Hello, welcome to Nimas Designer Studio. My name is Nimas. Appo innathe video la nammala onam series inde moonamathe dress aanu cheyanayittu povunnathu. Appo ee oru material vechittana njan cheyan povunnathu. Idu actually oru saree aanu kotto. The tissue inde oru saree aanu enikku gift kitti oru saree aanu enikku pakshe idinte ee border ile കണ്ടു ഈ ബോർഡറിൽ തന്നെ ആ പ്രിൻ്റ് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്കിഷ്ടമല്ല ഈ ബോർഡറിൽ പ്രിൻ്റ് വരുന്ന കാരണം. സോ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് ഒരു കുർത്തിയാക്കി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാരി ഒന്ന് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ കുർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡർ നമ്മുടെ കുർത്തീൻ്റെ ഏറ്റവും താഴെ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോർഡറില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു ഒരു കുർത്തി, ഒരു നോർമൽ ഒരു കുർത്തിയാണ്. അത് യോക്കും സ്കേർട്ട് പോർഷനുമായിട്ടാണ് ചെയ്യുന്നത്. അതിന് സ്ലീവ്സ് വന്നിട്ട് ഒരു പഫ് സ്ലീവ്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഒരു വീനെക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീനെക്കിൽ കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആ സമയത്ത് എങ്ങനെയാണുള്ളത് അതുപോലെ ചെയ്യും. പിന്നെ സ്കർട്ട് പോർഷനിൽ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ബോക്സ് പ്ലേറ്റും അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് പ്ലേറ്റ്സും ഇച്ചിരി നീളത്തിൽ. ബോക്സ് പ്ലേറ്റ് വരുന്നത് ഒരു 10 ഇഞ്ചസോളം ബോക്സ് പ്ലേറ്റ് വന്നിട്ട് ബാക്കി 44 ഇഞ്ചസാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ബാക്കി വന്നിട്ട് അതായത് 14 ഇഞ്ചസ് യോക്കിന്, 10 ഇഞ്ചസ് സ്കർട്ടിൻ്റെ മേൾ പോർഷനിൽ, അതിൻ്റെ ബാലൻസ് താഴെ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സ്കർട്ടിൻ്റെ താഴത്തുള്ള പോർഷനിൽ ഇതുപോലെ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ആ കൃഷ്ണ പ്രിൻ്റ് അവിടെ വരും. അതുപോലെ തന്നെ കൈയിൻ്റെ ബോർഡറിലും ആ ഒരു പ്രിൻ്റില്ലാത്ത ആ ഒരു ഇതില്ലേ, ആ ബോർഡർ, അത് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കർട്ട് പോർഷനിലുള്ള ലാസ്റ്റ് വരുന്ന രണ്ട് പാർട്ടും, ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോക്സ് പ്ലേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും ഞാനിപ്പോൾ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിടാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്ലീവ്സാണ്. സ്ലീവ്സും ഞാൻ ഇതുപോലെ പഫ് സ്ലീവ്സ്, കണ്ടു ആ ബോർഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പഫ് സ്ലീവ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷനിൽ നമ്മുടെ നെക്കും സ്ലീവും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെക്കിന് ഞാൻ ഒരു വീനെക്കാണ് വെച്ച് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വീനെക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ വീനൊക്കെ ചെയ്തത്. അപ്പം ചെറിയ ഒരു ഒന്നുകൂടെ ഒന്ന് കറക്കി കർവ് ചെയ്ത് കട്ട് ചെയ്യാമെന്ന് തോന്നി. സോ അത് കൊടുത്തു. ബാക്ക് പോർഷനിൽ ജസ്റ്റ് റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഒരു 10 ഇഞ്ചസോളം ലെങ്തിൽ രണ്ടിടത്തും ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ നെക്ക് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ, പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അതിന് താഴോട്ട് ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ചിട്ട് ആ ഒരു ബോക്സ് പ്ലീറ്റ് 10 ഇഞ്ചസ് എടുത്തതിന് താഴെ ഇതുപോലെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കുർത്തീൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു വി നെക്കാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഫ് സ്ലീവാണ് കയ്യിൽ ചെയ്തേക്കുന്നത്. അതിൽ ഒരു 3 ബീഡ്സ് അതിനകത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈൻ്റെ ബോർഡർ കണ്ടോ, ആ ഒരു സാരീൻ്റെ ആ ഒരു ബോർഡറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് ബോക്സ് പ്ലീറ്റ്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് ജോറിവുകളുള്ള പ്ലീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അടിയിൽ ആ ഒരു പ്രിൻ്റഡ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഹാങ്ങറിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനതൊന്ന് ജസ്റ്റ് ഇട്ട് കാണിക്കാം.
ഓക്കെ, ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുർത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ നെക്കിൻ്റെ നെക്ക് കുറച്ചും കൂടെ ഒന്ന് കർവാക്കി ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ഇതാകും എന്നെനിക്ക് തോന്നി. പിന്നെ ഇതിന് അടിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലൈനിങ്ങും യോക്കിലും സ്കേർട്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആശംസിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല, എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. ദിസ് ഈസ് മീ നിമസ് സജു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.